തോമശരണം സന്നിധാനത്തിലേക്ക് സ്വാഗതം മകരവിളക്കിന് ഇനി ഏതാണ്ട് അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ ശബരിമല സന്നിധാനത്തേക്ക് കോവിഡ് നിയന്ത്രണങ്ങൾ മാറിയ ഒരു ഘട്ടത്തിലേക്ക് ഭക്തജനങ്ങളെ വലിയ തോതിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ കോവിഡ് വീണ്ടും തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് മൂന്നാം തരംഗം ആരംഭിച്ച സാഹചര്യത്തിൽ ഏത് തരത്തിൽ ഒരു നിയന്ത്രണം വേണം എന്നുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല എന്തായാലും മകരവിളക്കിന് ഇക്കുറി ഒരു ലക്ഷത്തിലധികം ഭക്തജനങ്ങളെ സന്നിധാനത്ത് അനുവദിക്കും എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു പ്രധാനമായും മകരവിളക്ക് ദർശിക്കാനാകുന്ന വ്യൂ പോയിന്റുകളിലെല്ലാം ഭക്തജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തുടങ്ങിയതായി ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ശബരിമലയ്ക്ക് പിന്നിലുള്ള പാണ്ഡിത്താവളം അതുപോലെ ഹിൽ ടോപ്പ് മറ്റ് സ്ഥലങ്ങൾ മറ്റ് ഉയരമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പർണാശ്രമങ്ങൾ കെട്ടി ഇവർക്ക് മകരജ്യോതി മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തുടങ്ങി ഇതിനുവേണ്ടി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ഭാഗങ്ങളിൽ ഒരുക്കി തുടങ്ങിയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പോലീസിൻ്റെ നാലാം ബാച്ച് അഡീഷണൽ ആയിട്ടുള്ള പോലീസിൻ്റെ നാലാം ബാച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നാളെ തന്നെ സന്നിധാനത്ത് ചാർജെടുക്കും അതുപോലെ തന്നെ ഈ തിരക്ക് കൂടിയ അവസരത്തിൽ സന്നിധാനത്ത് പുതിയ ഒരു അരവണ കൗണ്ടർ കൂടി ആരംഭിച്ചിട്ടുണ്ട് പ്രസാദ വിതരണത്തിനായി ഇന്നും ശബരിമലയിൽ നല്ല രീതിയിലുള്ള തിരക്കാണ് ദർശനത്തിന് അനുഭവപ്പെട്ടത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വെർച്വൽ ക്യൂ മുഖേന ബുക്ക് ചെയ്ത് വരുന്ന ഭക്തർക്ക് മാത്രമല്ല സ്പോട്ട് ബുക്കിങ്ങിലൂടെ വരുന്നവർക്കും വ്യാഴാഴ്ച വരെ ദർശനത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പന്ത്രണ്ടാം തീയതി അതായത് ബുധനാഴ്ചയാണ് പന്തളത്തു നിന്നും തിരുവാഭരണങ്ങൾ ശബരിമലയിലേക്ക് യാത്രയാകുന്നത് തിരുവാഭരണ യാത്രയിലും കഴിഞ്ഞ വർഷം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നൂറ് പേർക്ക് അകത്തുള്ള ഭക്തജനങ്ങളെ മാത്രമേ പങ്കെടുപ്പിച്ചിരുന്നുള്ളൂ എന്നാൽ ഇക്കുറി കൂടുതൽ പേരെ പങ്കെടുപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ ഇന്ന് പന്തളത്ത് ദർശനം നടത്തിയിരുന്നു പന്തളത്ത് സന്ദർശിച്ചിരുന്നു തുടർന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളുമായി ചർച്ച നടത്തി ഏതായാലും അവസാനവട്ട ഒരുക്കങ്ങൾ മകരവിളക്കിനു വേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ ശബരിമലയിലും പന്തളത്തുമൊക്കെയായി പുരോഗമിക്കുകയാണ് തിരുവാഭരണങ്ങൾ പന്ത്രണ്ടാം തീയതി ഉച്ചയോടുകൂടിയാണ് പന്തളം ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്നത് പതിനാലാം തീയതി വൈകിട്ടോടെയാണ് ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണങ്ങളെ ദേവസ്വം ബോർഡ് സ്വീകരിച്ച് സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുശേഷം ആണ് അയ്യപ്പ വിഗ്രഹത്തിൽ ഈ തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നടക്കുക തുടർന്നാണ് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശനം എന്തായാലും ഇക്കുറി ശബരിമലയിലെ നടവരുമാനവും ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് ദേവസ്വം ബോർഡിന് വലിയ ഒരു ആശ്വാസം നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കനുസരിച്ച് കോടി കവിഞ്ഞതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ തിരക്കിൻ്റെ നാളുകളാണ് വലിയ ഒരു പ്രതികൂലമായ കാലാവസ്ഥയിലാണ് ഈ തിരക്കും കൂടുന്നത് രാജ്യത്ത് എല്ലായിടത്തും നിയന്ത്രണങ്ങൾ തിരിച്ചു വരുന്നു കേരളത്തിൽ ഒരു ഈ പറഞ്ഞതുപോലെ വലിയ നിയന്ത്രണങ്ങൾ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല അതായത് സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും ഇന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്തായാലും മകരവിളക്ക് കഴിയുന്നതുവരെ മറ്റ് കടുപ്പിച്ച നിയന്ത്രണങ്ങൾക്കൊന്നും സർക്കാർ മുതിരില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം വെബ്ഡെസ്ക് തത്തോമൈ ന്യൂസ്